നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ നേതൃത്വത്തിൽ നദീ സംരക്ഷണത്തിനായി സംഘടിപ്പിക്കുന്ന നദീയാത്രയുടെ പ്രചരണാർത്ഥം ഏകദിന ബോട്ട് യാത്ര സംഘടിപ്പിച്ചു. യാത്ര പരിസ്ഥിതി പ്രവർത്തകൻ ഹാമിദ് അലി വാഴക്കാട് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര കൂട്ടായ്മയായ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ കെ ആനന്ദകുമാർ നേതൃത്വത്തിൽ ജലവിഭവ ഡയറക്ടർ സുഭാഷ് ചന്ദ്രബോസ്, സംസ്ഥാന സെക്രട്ടറി അനന്തകൃഷ്ണൻ തുടങ്ങിയവരുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ 44 നദികളുടെ പുനരുജ്ജീവനവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനായി ഓഗസ്റ്റ് ആദ്യവാരത്തിൽ നടത്തുന്ന നദിയാത്രയുടെ പ്രചരണത്തിന്റെ ഭാഗമായാണ് ഏകദിന ബോട്ട് യാത്ര സംഘടിപ്പിച്ചത്. നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ കോട്ടക്കുന്ന് അഗ്രോ ആൻഡ് പോൾട്രി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ബോട്ട് യാത്ര പരിസ്ഥിതി പ്രവർത്തകൻ ഹാമിദ് അലി വാഴക്കാട് ഉദ്ഘാടനം ചെയ്തു. ധാരാളമായിട്ട് സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന, നല്ല വെള്ളയും വെള്ളയും കെട്ടിട്ട് ചളിയാവാതെ നടക്കുന്ന നല്ല സുന്ദരിമാരും സുന്ദരന്മാരുമുള്ള നമ്മുടെ മലബാറിലെ പുഴയുടെ അവസ്ഥ കാണണമെങ്കിൽ നമുക്ക് ഇതിൽ വേസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ പുഴ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ മാലിന്യ പ്രശ്നങ്ങളാണ്. കമ്പനി ചെയർമാൻ ബഷീർ മുതുവല്ലൂർ അധ്യക്ഷനായി, മോട്ടിവേഷൻ ട്രെയിനർ ലുക്മാൻ അരീക്കോട് ക്ലാസ്സിന് നേതൃത്വം നൽകി. പുഴ സംരക്ഷണ പ്രതിജ്ഞ എം പി ചന്ദ്രൻ മാസ്റ്റർ ചൊല്ലിക്കൊടുത്തു. കമ്പനി ഡയറക്ടർമാരായ സി മുഹമ്മദ് അസ്ലം, എം സി യാസിർ വാഴക്കാട്, ബഷീർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നദീയാത്ര വിളംബരം, വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു. വാഴക്കാട്, ചീക്കോട്, അരീക്കോട്, എടവണ്ണ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ചാലിയാറിലൂടെയുള്ള ബോട്ട് യാത്ര വൈകിട്ട് ഇരട്ടമൊഴിക്കൽ സമാപിച്ചു. രണ്ട് ബോട്ടുകളിലായി സ്ത്രീകളും കുട്ടികളും അടങ്ങിയ 100 പ്രവർത്തകരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.